आलिया भट्टും രേഖയും അടുത്തിടെ ഒരു അവാർഡ് ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. അവാർഡ് വാങ്ങിക്കുന്ന താരങ്ങളുടെ വീഡിയോ സമൂഹമാധ്യമങ്ങൾ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ആലിയ ഭട്ടിനെ രേഖ ഭാവി ഇതിഹാസം എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ആലിയ ഭട്ടിന്റെ രസകരമായ പ്രതികരണവും വീഡിയോയിൽ കാണാം. ആലിയ ഭട്ടും രേഖയും ദാദാ സാഹിബ് ഫാൽക്കേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് വാങ്ങിക്കാൻ എത്തിയതായിരുന്നു. ഗംഗൂഭായ് കത്യാവാടി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ആലിയ ഭട്ട് മികച്ച നടിയായപ്പോൾ രേഖ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അതുല്യ സംഭാവനകൾക്കായിരുന്നു അവാർഡ് സ്വന്തമാക്കിയത്. രേഖ അവാർഡ് വാങ്ങിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ സോണി ടെലിവിഷൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഇതിഹാസങ്ങൾക്ക് ഞാൻ അവാർഡ് സമർപ്പിക്കുന്നു, ആലിയ അതിന്റെ തുടക്കമാണ് എന്നായിരുന്നു രേഖ പറഞ്ഞത്. ആലിയ ഭട്ട് തന്റെ തലയ്ക്ക് കൈകൊടുത്ത് വീഴുന്നതുപോലെ അഭിനയിക്കുകയും ചെയ്തു. രേഖയുടെ അഭിനന്ദനം തനിക്ക് വലിയ അംഗീകാരമാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആലിയ ഭട്ടിന്റെ പ്രതികരണം. ബ്രഹ്മാസ്ത്ര എന്ന ചിത്രമാണ് ആലിയ ഭട്ടിൻ്റെതായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. ആലിയ ഭട്ടും രൺബീർ കപൂറും ഒന്നിച്ച് ബ്രഹ്മാസ്ത്ര സംവിധാനം ചെയ്തത് അയൻ മുഖർജിയാണ്. ഹുസൈൻ ദലാലും സംവിധായകൻ അയൻ മുഖർജിയും ചേർന്ന് തിരക്കഥ എഴുതിയിരിക്കുന്നു. മോശമല്ലാത്ത പ്രതികരണം ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇഷ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ ആലിയ ഭട്ടാണ് അഭിനയിച്ചത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലാണ് ബ്രഹ്മാസ്ത്ര എത്തിയത്. പങ്കജ് കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. SS രാജമൗലിയാണ് മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ ബ്രഹ്മാസ്ത്ര അവതരിപ്പിച്ചത്. രണ്ടു ഭാഗങ്ങളായുള്ള ചിത്രത്തിന്റെ ആദ്യ ഭാഗം എത്തിയത് ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ എന്ന പേരിലാണ്. വിസ്മയിപ്പിക്കുന്ന ഒരു തിയേറ്റർ കാഴ്ചയായിരുന്നു ബ്രഹ്മാസ്ത്ര എന്നായിരുന്നു അഭിപ്രായങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്.